ഇപ്പോൾ ഫോറൻസിക് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ശ്രീ അന്നമ്മ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അന്നമ്മ, ഇപ്പോൾ അവസാന റിപ്പോർട്ട് വരികയാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ഫാനിൽ നിന്ന്, അത് കേടായ ഫാനായിരുന്നു, അതിന് സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു, ഉരുകി അങ്ങനെ ഷോർട്ട് സർക്യൂട്ടായി എന്ന് പറയുന്നതിന് തെളിവുകളൊന്നും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ടില്ല. വേറെ ഏതെങ്കിലും ഒരു ഏജൻസി കൂടി വന്ന് ഇത് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഫോറൻസിക് സംഘത്തിന് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലും വേണമെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാമോ? അല്ല, ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാം, ഉണ്ടാക്കാം, രണ്ടു തരത്തിലുള്ള കേസുകൾ ഉണ്ട്, നമ്മളത് രണ്ടും കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഇൻസുലേഷനിൽ എന്തെങ്കിലും കേടുവരുത്തിയിട്ടുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കൃത്രിമമായിട്ട് ഉണ്ടാകാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പല ടെക്സ്റ്റൈൽ ഷോപ്പുകളിലുള്ള തീപിടുത്തം, അങ്ങനെ പല സ്ഥലങ്ങളിൽ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ആ വയറ് പൂർണ്ണമായിട്ടും ഫുള്ള് പരിശോധിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താം. അപ്പൊ അത് അവര് പരിശോധിച്ചിട്ട് അങ്ങനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഷോർട്ട് സർക്യൂട്ട് ഇല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് എന്ന് പറയുന്നത്, ഇപ്പൊ ആൽക്കോളിന്റെ സാന്നിധ്യത്തോടെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, അപ്പൊ 2 MT ആൽക്കോൾ ബോട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആൽക്കോൾ അതിനകത്ത് ഒരുപക്ഷെ വീണിട്ടുണ്ടായേക്കാം. ഈ ആൽക്കോൾ എന്ന് പറയുന്നത് നന്നായിട്ട് തീ ആളിക്കെത്താൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പൊ അത് സ്മെല്ലൊന്നും കിട്ടുകയില്ല. അപ്പൊ മണ്ണെണ്ണ, പെട്രോള്, ഡീസൽ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് നമ്മൾ എന്റർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സ്മെല്ല് കിട്ടും. അപ്പൊ അതുപോലെ തന്നെ കൂടുതൽ പുകയും ഉണ്ടാവും. അപ്പൊ ഇത് ഈ സ്മെല്ലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വസ്തു ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഒരു ധാരണയിൽ എത്തുകയും ചെയ്യും. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം പിന്നെയുള്ള ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു റീസൺ എന്നുള്ള ഒരു നിഗമനത്തിലെത്തും. അപ്പൊ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഇല്ല എന്നുള്ളത് അവർ ഉറപ്പായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള സ്ഥിതിക്ക്, പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഇനി അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇനി രണ്ടാമത്തെ ഫൈൻഡിങ് ആണ് ഇപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ്. എനിക്ക് അതിനകത്ത് ഒരു സംശയമുള്ളത്, ഈ റിപ്പോർട്ടിൽ അങ്ങനെ പൂർണ്ണമായും ഷോർട്ട് സർക്യൂട്ട് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും വേണമെങ്കിൽ പുറത്തൊരു ഏജൻസി വരട്ടെ, ഞങ്ങൾ നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു എന്റെ ചോദ്യം അതുകൊണ്ട്, ഫോറൻസിക് വിഭാഗം അന്വേഷിച്ചാൽ കിട്ടാത്ത ഷോർട്ട് സർക്യൂട്ടുകൾ, അബദ്ധത്തിലുണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാകുമോ ലോകത്ത്? അല്ല, ഷോർട്ട് സർക്യൂട്ടുകൾ പ്രധാനമായിട്ട് ഈ കംപ്ലീറ്റ് വയറിന്റെ കോഴ്സ് പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. പിന്നെ സാധാരണ നമ്മളൊരു ക്രൈം സീനില് ഷോർട്ട് സർക്യൂട്ട് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിക് ഇൻസ്പെക്ടറുടെ ഒപ്പീനിയൻ ആണ് സാധാരണ സ്വീകരിക്കാറുള്ളത്. അപ്പൊ ഈ അന്തിമമായിട്ട് നമ്മൾ ക്രൈം സീനിൽ പരിശോധിച്ച് ഒരു തീകത്തൽ സീൻ ഉണ്ടാകുകയാണെങ്കിൽ മറ്റേതെങ്കിലും അട്ടിമറി ശ്രമങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇത് ഇലക്ട്രിക് ഇൻസ്പെക്ടറുടെ പരിശോധന ആവശ്യമുണ്ട്. ഷോർട്ട് സർക്യൂട്ടിന്റെ അന്തിമമായിട്ടുള്ള ഒരു ഫലം നിശ്ചയിക്കുന്നത് സാധാരണ ഇതിലെ ഇലക്ട്രിക് ഇൻസ്പെക്ടറാണ്. വളരെ നന്ദി, വളരെ നന്ദി പ്രതികരിച്ചതിന്. എന്തായാലും തൽക്കാലം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന ഫോറൻസിക് അന്തിമ റിപ്പോർട്ട് നൽകുന്നു. അങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് കണ്ടുപിടിക്കാത്തത് കൊണ്ടാണ് തൽക്കാലം ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്ന് അന്തിമ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്ന ആദ്യം വാശിയോടെ വാദിച്ചവർ ഇനി എന്ത് പറയും?